ഹായ് ഫ്രണ്ട്സ്, പുതിരിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർമാൻ എക്സ് ആൻഡ് വൈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർമാൻ എക്സ് ആൻഡ് വൈ എക്സാം ജൂലൈ 12 മുതൽ ജൂലൈ 18 വരെ നടക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എയർമാൻ എക്സ് ആൻഡ് വൈ റിക്രൂട്ട്മെൻറ്റുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനേ ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2021 എയർമാൻ എക്സാമിനേഷൻ ജൂലൈ 12 മുതൽ 18 വരെ നടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇൻഡിവിജ്വൽ എക്സാം ഡേറ്റ് അതുപോലെ തന്നെ എക്സാം സെൻറ്ററും കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം എന്നാണ് നടക്കുന്ന ഡേറ്റ്, അതുപോലെ തന്നെ എക്സാം സെൻറ്റർ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ എക്സാം ഡേറ്റിന് 2 ദിവസം മുന്നേ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എക്സാം ഡേറ്റ് എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം 48 മണിക്കൂർ, അതായത് എക്സാം ഡേറ്റിന് 48 മണിക്കൂറിന് മുന്നേ ലോഗിൻ ചെയ്താൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു എക്സാമിനേഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സമർപ്പിക്കേണ്ടത് നോക്കുവാണെങ്കിൽ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഒറിജിനലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഒക്കെ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് നിങ്ങൾ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായിട്ടും ഹാജരാക്കിയിരിക്കേണ്ടതാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ ഒരു 2 ഡോക്യുമെൻസ് ആണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.